തിരുവനന്തപുരം ആനയറയിൽ 3 കിലോമീറ്റർ പരിധിയിൽ സിക്ക ക്ലസ്റ്റർ. പ്രതിരോധ പ്രവർത്തനത്തിനായി ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയതായും അമിതമായ ഭീതി വേണ്ട എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അവരുടെ വാക്കുകളിലേക്ക്. ആനയറ ഭാഗത്ത് 3 കിലോമീറ്റർ റേഡിയസിനുള്ളിലാണ് നമ്മളൊരു ക്ലസ്റ്റർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ കോർപ്പറേഷൻ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മരിയ ചേരുകയാണ്. മരിയ, ഈ ആനേരയ്ക്കടുത്തുള്ള ക്ലസ്റ്ററിൽ എത്ര പേർക്കാണ് ഇപ്പോൾ സിക്ക രോഗബാധയുള്ളത്? ഏത് തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് സിക്കയ്ക്കായി പൊതുവെ സ്വീകരിക്കുന്നത് ആരോഗ്യവകുപ്പ്? ലക്ഷ്മി, ഈ ആരോഗ്യമന്ത്രിയും അതുപോലെ ജില്ലാ കളക്ടറും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന സിക്ക അതുപോലെ ഡെങ്കിപ്പനി അവലോകന യോഗത്തിന് ശേഷമാണ് ഈ ആനയറ തിരുവനന്തപുരം ആനയറ ഭാഗത്തായി 3 കിലോമീറ്റർ പരിധിയിൽ ഒരു ക്ലസ്റ്റർ രൂപപ്പെട്ടിട്ടുള്ള കാര്യം മന്ത്രി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി നമ്മൾ ഭീതിയുടെ ആവശ്യമില്ല, മറിച്ച് നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കുക. അതുപോലെ കൊതുക് മായി ബന്ധപ്പെട്ട് രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക, കൊതുക് മുട്ടയിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി കൂടുതൽ പ്രതിരോധത്തിനായി ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നുണ്ട്. അതുപോലെ DMOയുടെ നേതൃത്വത്തിൽ തന്നെ രോഗലക്ഷണമുള്ളവർക്ക് വിളിക്കാനായി പ്രത്യേകമായിട്ടൊരു കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. അതുപോലെ അശ്രദ്ധ വഴി രോഗം പകരുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനുമാണ് മന്ത്രി പറഞ്ഞത്. കൂടുതൽ ജാഗ്രത പാലിച്ചാൽ മതി. അതുപോലെ അമിതമായ ഭീതിയുടെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല, കൂടുതൽ ജാഗ്രത പാലിക്കുക. അതുപോലെ തന്നെ രോഗം പടർന്നു പിടിക്കുന്ന, അതുപോലെ രോഗം കൂടുതൽ കൊതുക് മുട്ടയിട്ട് പടർന്ന് രോഗവ്യാപനം ഉണ്ടാവുന്ന രീതിയിലുള്ള അവസരങ്ങൾ ഒഴിവാക്കുക, വീടിന്റെ പരിസരത്ത് കൊതുകുകൾ മുട്ടയിട്ട് പടരാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക, അങ്ങനെ നമ്മൾ ജാഗ്രത പാലിക്കുക. നഗരസഭയുടെ നേതൃത്വത്തിൽ അടക്കം കൂടുതൽ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, കൊതുക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക കർമ്മ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടെന്നുമാണ് മന്ത്രി പറഞ്ഞത്. മൊത്തം 23 സിക്ക കേസുകളാണ് മുഴുവനായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആനയറ ഭാഗത്ത് മാത്രമായി എങ്ങനെയാണെന്ന് വ്യക്തമായ വിവരം വെളിപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ നമ്മൾ ഈ ഭീതി വേണ്ട, മറിച്ച് നമ്മൾ ഈ കൊതുക് മുട്ടിയിട്ട് പടരാനുള്ള സാധ്യതകൾ ഒഴിവാക്കണമെന്നാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. തിരുവനന്തപുരം ആനയറയിൽ 3 കിലോമീറ്റർ പരിധിയിലാണ് സിക്ക ക്ലസ്റ്റർ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മരിയ.